ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു വെജ് ബർഗറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ളൊരു ബൺ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അത്ര വലിയ റേറ്റൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 25 രൂപയായിട്ടുള്ളൂ 4 ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ 2 പീസസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുരിയിപ്പിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ടിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ടൊമാറ്റോ സോസാണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണിലേക്ക് ഇതൊന്ന് 1 സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മയണൈസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ കുറച്ച് തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ സവാള, ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഈ ബണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള തക്കാളി ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസും അതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഇതിപ്പോൾ ഞാൻ വെജ് കട്ട്ലേറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളിവിടെ വെജ് ബർഗറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു വെജ് കട്ട്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം വെക്കുന്നുണ്ട്. 2 ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ മയണൈസ് ആഡ് ചെയ്യുന്നില്ല. ഞാനിനി ഇതിൻ്റെ മുകളിലായിട്ട് സവാള വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചീസാണ്. ചീസ് ഞാനിവിടെ 1 സ്ലൈസ് ചീസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ടോപ്പിംഗ് ആയിട്ട് നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബണ്ണിലേക്ക് വീണ്ടും നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ടോപ്പിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ വെച്ചിട്ട്, ഓൾറെഡി നമ്മൾ ചൂടാക്കിയ പാൻ ഉണ്ടല്ലോ, ഈ ബണ്ണ് ചൂടാക്കിയ പാൻ ഉണ്ടല്ലോ, അതിൽ തന്നെ ഒന്നുകൂടി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അതാവുമ്പോൾ ആ വെജിറ്റബിൾസും അതുപോലെ ചീസും ഒന്ന് നന്നായിട്ടൊന്ന് അമർന്ന് ഒന്ന് അതൊന്ന് മിക്സാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബർഗർ, വെജ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.